ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഷൂട്ടിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഷൂട്ടുള്ളൊരു ദിവസം നമ്മളെങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഷൂട്ടിനൊക്കെ നമ്മളിപ്പോൾ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കൊരു ബ്രൈഡ് ഷൂട്ടാണുള്ളത്. ബ്രൈഡിൻ്റെ ഷൂട്ട് ഞാൻ മുമ്പ് കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് പക്ക ബ്രൈഡ് ഷൂട്ടാണ് ചെയ്യാൻ പോണത്. അതായത് രാവിലത്തെ കെട്ടിൻ്റെ ഒരു സെറ്റ് സാരി മോഡൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പാറുവിനെ പറഞ്ഞയച്ചു. ഞാൻ ടൈം പറഞ്ഞിരുന്നത് അവരോട് അങ്ങനെയായിരുന്നു, 9:00 വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. പാറുവിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു. അതിനുശേഷം ഞാനും ഏട്ടനും കാശിക്കുട്ടനും കൂടിയാണ് പോകാൻ പോണത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഒട്ടും ഓയിലൊന്നും പാടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പരമാവധിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും എൻ്റെ അനിയത്തി കുട്ടി എനിക്ക് ചായ കൊണ്ടുതന്നു. ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിവിടെ നിന്ന് ഒരു മണിക്കൂറോളം ദൂരമുണ്ട് ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഒരു ബീച്ച് സൈഡ് ഏരിയയ്ക്കാണ് ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കാശിയായി പിന്നെ ഞാൻ ഒരു ഷൂട്ടും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ലായിരുന്നു. കാരണം അവനെയും പിടിച്ചെങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് എന്നെ ഒന്ന് രണ്ട് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിവൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പം അങ്ങനെ അവൻ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയുമായിട്ടാണ് ഞാൻ പോണത് കേട്ടോ. പിന്നെ കാശിമോൻ വേറെ ആരൊക്കെയിലും പോവില്ല, ഏട്ടൻ്റെ കയ്യിലും മാത്രമേ പോവത്തുള്ളൂ. പിന്നെ ഏട്ടനും എൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മൾ കപ്പിൾ ഷൂട്ടല്ല മെയിനായിട്ടും പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഒരു ബ്രൈഡ് ഷൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് കുറേ ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പോണത്. അതായത് ക്യാമറമാൻ ആയാലും നമ്മുടെ മേക്കപ്പ് ആയാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പോണത്. ഞാൻ എല്ലാ പ്രാവശ്യം ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയായിരിക്കും എൻ്റെ എല്ലാ വർക്കും ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി കാശിക്ക് പാലും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാണ്ട് രാവിലെ തന്നെ ഇറങ്ങി പാറൂസ് പോയ അപ്പം തന്നെ, പാറൂസ് ക്ലാസ്സിൽ പോയിട്ടുള്ള അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പാറുവിനോട് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചു, കാരണം വരുന്ന സമയത്ത് മിക്കവാറും ഞങ്ങൾ ഉണ്ടാവില്ല. അപ്പം അവളെന്തായാലും അന്വേഷിക്കും. അത് കാരണം നമ്മൾ വീട്ടിൽ അവളോട് ഞാൻ മുൻകൂട്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഷൂട്ട് ഉണ്ടാകും വരുമ്പോൾ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതേ ഐ ന്യൂസൊക്കെ ഇതേ ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോവാൻ വേണ്ടിയിട്ട് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ. നമ്മളിപ്പോൾ പോണത് ചെറായി റൂട്ടാണ് നമ്മൾ പോണത്. എന്താ പറയുക, ശരിക്കും ഒരു ബീച്ച് ഏരിയ ആണ് കണ്ടോ. കുറേ പുഴ ഒരു 2-3 പാലും കാര്യങ്ങളും കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ ആദ്യം ഒരു കടവ് പോലെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വളഞ്ഞ് പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നും വരില്ല. ഇപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് ഇത്രയും മാത്രം. ഈ ഒരു ഏരിയക്ക് വന്ന റിസോർട്ടുകളുടെ കയ്യാങ്കളിയാണ്. അപ്പോൾ നമ്മളിവിടേക്ക് വന്നപ്പോൾ ഈ ഒരു റിസോർട്ടിലാണ് നമുക്ക് മേക്കപ്പും ഷൂട്ടും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. എനിക്ക് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പറഞ്ഞത് കേട്ടോ ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ മൈ ഗോഡ്, ഇവിടെ എവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പിന്നേക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ, അതായത് ത്രീ എലിഫൻ്റോ അങ്ങനെ കണ്ടാണ് റിസോർട്ടിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഞങ്ങൾ ചെന്ന പാടെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ആൾക്കറിയുന്ന ഒരു റിസോർട്ടും കൂടി ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്നറിയോ, മുല്ലപ്പൂവ്. മുല്ലപ്പൂവ് ഞാൻ ഇങ്ങനൊരു മുല്ലപ്പൂ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കട്ടകട്ട പോലെ കോർത്ത് ഭയങ്കര വലിയ മുല്ലപ്പൂവാണ് കേട്ടോ. അതിങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, അതായത് ഹെയറൊന്നും കളഞ്ഞിട്ടുണ്ടായില്ല, ത്രെഡും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അവളാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഐ മേക്കപ്പാണ്. ഞാനപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട്, എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണ് ഭയങ്കര കുഞ്ഞിക്കണ്ണല്ലേ, അപ്പം നമുക്ക് അവർക്ക് കുറേ എന്താ പറയുക, അവരുടെ കഴിവ് തെളിയിക്കാനുള്ള സ്പേസ് എൻ്റെ കണ്ണിലില്ല. പക്ഷേ എൻ്റെ മറ്റേ എന്താ പറയുക, വളകാപ്പിൻ്റെ വീഡിയോ ഫോട്ടോഷൂട്ടിലൊക്കെ നന്നായിട്ട് ഐ മേക്കപ്പ് ചെയ്തിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ ഉറങ്ങായിരുന്നു, ഇതേ കാശിക്കുട്ടനും അച്ഛനും അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചത് കാശി എഴുന്നേൽക്കുമ്പോൾ അപ്പം അവന് പാല് കുടിക്കണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവന് അങ്ങനൊരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല, യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഐ മേക്കപ്പ് സെറ്റാക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിന് ഇത്രയും വൃത്തി ഉണ്ടാവുമെന്ന് ഫസ്റ്റ് ടൈമാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ലാഷസ് ഒന്നും വെച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒരു ലെൻസ് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ. ബാക്കിൽ ഇതേ ആളിങ്ങനെ മുടി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കാശിക്കുട്ടനൊരു സങ്കടം, അപ്പോൾ എൻ്റെ മടിയിൽ വന്നിരുന്നത് മുഖത്തൊക്കെ ടിഷ്യൂ വെച്ച് തുടയ്ക്കാനാണ് കേട്ടോ കാണുന്നത്. എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം വിഷമമൊക്കെ മാറ്റി
ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഒരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ നമ്മുടെ ബ്ലഷ് ഇച്ചിരി അധികമായിട്ട് തോന്നും. നമ്മളിത്തിരി ബ്ലഷ് കൂട്ടിയിട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ബ്ലഷ് കുറച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ മെയിൻ നമുക്ക് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഷൂട്ട്. ഇനി അതെല്ലാം നമുക്ക് എന്താ പറയുക, അങ്ങനെ അല്ലാത്തതിനും നമുക്ക് എന്താ പറയുക, ഈ ജസ്റ്റ് ഒന്ന് ബ്ലഷിൻ്റെ ഇത് കുറച്ചൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ബ്ലഷ് ഒന്ന് ജസ്റ്റ് കൂട്ടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതർവൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേസ് മേക്കപ്പ്. കാരണം ലെൻസ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കളർ ലെൻസ്, അതായത് അധികം ഓവറില്ല. കണ്ണ് ലേഷസ് ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുള്ളൂ. സിമ്പിൾ ഐ മേക്കപ്പ് ചെയ്തിട്ട് കണ്ണൊന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കണ്ണ് തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കേൾ ചെയ്യാണ്, ഫസ്റ്റ് ടൈമാണ് കേൾ ചെയ്തിട്ടെൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ പോണത്. മുടി ഫുള്ള് കേൾ ചെയ്തിടണം. ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ട് രുദ്ര ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആണെന്ന് കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ച് നാളെ മെസ്സേജ് വന്നിട്ട് ആളുടേത്. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് അതിനുള്ളൊരു സെറ്റപ്പ് ഒരു സെറ്റായിരുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് മേക്കപ്പ് എനിക്ക് ആളാണെങ്കിലൊരു പൊടിയാണ്, ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ എനിക്ക് എന്താ പറയുക, അത്രയൊന്നും റിസൾട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹെയർ ഫുള്ള് കേൾ ചെയ്തായിരുന്നു, ഫുൾ കേൾ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കേൾ ചെയ്തിട്ടുള്ളൊരു സ്റ്റൈൽ ഫസ്റ്റ് ടൈമാണ്. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കാശിക്കുട്ടൻ ചെറുതായിട്ടൊന്ന് പെറുക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് എനിക്കത് ജസ്റ്റ് ഒന്ന് അവനൊന്ന് ക്ലീനാക്കേണ്ടി വന്നു. ഏട്ടൻ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ, അവന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എൻ്റെ ഫേസിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾ ചെയ്തിട്ടുള്ളൊരു സംഭവം കാണുന്നത്. നൈസ് അല്ലേ? നമുക്ക് എപ്പോഴും ഒരേ സംഭവം പറ്റില്ലല്ലോ. ഞാനിത് വേറെ പെണ്ണിനെ പോലെ കാശിക്കുട്ടനാണെങ്കിൽ ഉണ്ടല്ലോ പാവ, എനിക്ക് തോന്നി അവന് ഒരു ശല്യം ഉണ്ടായില്ല അവനെ കൊണ്ട്. എനിക്ക് തോന്നിയാൽ ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഷൂട്ടുകൾക്ക് പോവാമെന്ന് തോന്നി. ഞാൻ ഷൂട്ട് വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യം തന്നെ അവനെ ആലോചിച്ചിട്ടായിരുന്നു, അവനെ വാശി പിടിക്കും. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഇതാണോന്നും കൂടെ അറിയില്ല. അവനെ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവനിങ്ങനെ ആവശ്യമുള്ള ഫുഡ് മേടിച്ചു കൊടുത്തു, അവന് വെള്ളം കൊടുത്തു, അവന് കളിക്കേണ്ട സാധനങ്ങൾ കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയിട്ടിരുന്നു. ഇടയ്ക്ക് എൻ്റെ അടുത്തൊന്ന് വരും, ഞാനൊന്ന് കെട്ടിപ്പിടിക്കും, അപ്പോൾ ഓക്കെ ആവും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കണ്ടിട്ടുള്ളൂ, ഞാൻ ഈ ഒരു ലുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹെയറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇയാളെ കാണുന്ന പോലെയല്ല, ആൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും കേട്ടോ. അതായത് എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ സെറ്റ് സാരി, ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് സൂചി നൂലെന്ന് പറഞ്ഞൊരു പേജാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടീമല്ല കേട്ടോ. ഇത് നോർത്ത് പറവൂരുള്ള പെരുമടന്ന എന്നുള്ളൊരു സ്ഥലത്തെ സൂചി നൂലുമാണ്. അവരെ വർക്ക് നല്ല രസമുണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. ഹാൻഡ് വർക്കാണത്, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാരി കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ്, ഇച്ചിരി പാടാട്ടം ഇത് ഉടുപ്പിക്കാനായിട്ട്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉടുത്തു. ഓൾറെഡി എനിക്ക് സെറ്റ് സാരി എനിക്ക് ഒരു പാഷനാണ് എൻ്റെ. അപ്പോൾ എനിക്കിത് ഞാനെടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. എനിക്ക് ഈ നെറ്റിച്ചൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവളാണെങ്കിൽ എൻ്റെ എല്ലാ വർക്കും, ഈ കുട്ടീൻ്റെ എല്ലാ വർക്കും ശ്രദ്ധിച്ച്, അതായത് ഞാൻ എങ്ങനത്തെ എൻ്റെ നെറ്റിച്ചൂട്ട് ഞാനെല്ലാം ചെറുതാണ് വെക്കാറുള്ളത്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചാണ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. മേക്കപ്പ് ലുക്ക് ഇങ്ങനെയാണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല, ഞാൻ പറയുന്നു, എനിക്ക് എടുക്കുന്ന ഒരു വീണയും കൂടി താമരയുടെ എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ബ്രൈഡൽ നമ്മള് സെറ്റ് സാരിയിൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ടെന്ന്, കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇദ്ദേഹത്തെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ്, ഹായ് കൊടുക്കും, ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യണത്. ആൾ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറയുന്നത് രുദ്ര ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആണ് കേട്ടോ ആളുടെ. പിന്നെ ഹെൽപ്പിന് ആളെ കസിൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് ചേട്ടന്മാർ വരും. കാശിക്കൂട്ടം നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കണ്ടോ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചുതരാം. നല്ല രീതിയിൽ അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓർണമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും എനിക്ക് അവളാണ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇണങ്ങുന്ന രീതിയിൽ എല്ലാതും ആളാണ് സെറ്റ് ചെയ്ത് തന്നത്.
അപ്പോൾ നമ്മളിതേ ഷൂട്ടിന് വേണ്ടി ഇറങ്ങാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഉച്ചയായിട്ടോ ഞങ്ങൾ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ചെയ്തത്. കാരണം നമുക്ക് എപ്പോഴും മഴക്കാര് നിൽക്കുന്നതുകൊണ്ട് വെയിലിൻ്റെ ലേറ്റിൻ്റെ ഒരു പ്രശ്നമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. മഴ തകർത്ത് പെയ്യാതിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇവിടെയാണെങ്കിൽ മഴ പെയ്താലും നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറേ പ്ലേസുകളുണ്ട്, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായില്ല. ഇതാണ് നമ്മുടെ ക്യാമറമാൻ വൻ ചേട്ടൻ. പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടെ ഒരു കംഫർട്ട് വരണം. നമുക്ക് മേക്കപ്പ് ആണെങ്കിലും നമുക്ക് ചെയ്തിരുന്ന ക്യാമറമാൻ ചേട്ടന്മാരായാലും നമുക്കും കൂടെ ഒരു കംഫർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം പെർഫെക്റ്റ് ആവുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ SM വെഡിങ് പ്ലാനേഴ്സ് എന്നുള്ളൊരു പേജാണ് കേട്ടോ ചേട്ടൻ്റെ. അത് അടിപൊളി വർക്കുകളാണ്. ഞാൻ ഈ വർക്കൊന്നും കണ്ടിട്ടുണ്ടായില്ല. ഞാൻ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ്റെ പേജ് എടുത്ത് നോക്കുന്നത്. സെലിബ്രിറ്റീസൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടൻ. നല്ല രസത്തിൽ എടുത്തുതരും. കശിക്കുട്ടൻ ഓക്കെയാണ്. ഏട്ടൻ കുറേ നേരം പിടിച്ച് നടന്നു അവനായിട്ട്. പിന്നെ കുട്ടികളുടെ അടുത്തും അവർ ചേച്ചിമാരെടുത്തും അവൻ ഓക്കെ ആയിരുന്നു. ലൊക്കേഷൻസ് കുറേ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ബ്രൈഡിന് പറ്റിയിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ കപ്പിൾ ഷൂട്ടിന് പറ്റിയത്, സേവ് ദ ഡേറ്റിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണിട്ടത്. ഇത് ഇങ്ങനെ ഊഞ്ഞാലെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചേട്ടനും ഞാനും ആയിട്ടുള്ള പിക്സ് എടുക്കുകയാണ്. ഈ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ഉണ്ടല്ലോ, ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലുക്കായി. എനിക്ക് ഇത്രയും നാൾ ഞാൻ ചെയ്ത വർക്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നിട്ടുള്ളൊരു വർക്കാണത്. അപ്പം ഇവർ ഒരു പുതിയ ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ബ്രൈഡൽ മേക്കപ്പ് ലുക്ക്, അതായത് HD മേക്കപ്പ് ലുക്ക് ആവശ്യമുള്ള ആദ്യത്തെ 10 പേർക്ക്, ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ഈ പറഞ്ഞ HD മേക്കപ്പ്, അതായത് ഭയങ്കര ക്വാളിറ്റിയുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് 10,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും. മക്കളെ, 10,000 രൂപ എന്നൊക്കെ പറയണത് ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ. മിനിമം 20 രൂപയാണ് നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്കിന് ആൾക്കാർ മേടിക്കുന്നത്. വളരെ ലോ ആയിട്ട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അവരുടെ അവരുപയോഗിക്കുന്ന മെഷീനറീസും കാര്യങ്ങളും എന്താ പറയുക, അവരുപയോഗിക്കുന്ന എല്ലാതും അതിനനുസരിച്ച ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നതാണ്, ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ബ്രൈഡൽ മേക്കപ്പ് HD മേക്കപ്പ് ലുക്ക് ആദ്യത്തെ 10 പേർക്ക് 10,000 രൂപയ്ക്ക് ഇവർ ചെയ്ത് കൊടുക്കുന്നതാണ്. ബ്രൈഡ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എൻഗേജ്മെൻറ്റ് വർക്കുകൾ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട, ഓടിപ്പോയി ബുക്ക് ചെയ്തേക്കട്ടെ. ഞാൻ നമ്പർ ഇവരുടെ എന്തായാലും ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ വന്നിട്ട് നല്ല രസമുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഇവിടെ നടക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷെ പറയുന്നത് ഇവിടെ എല്ലാവരും നിൽക്കുന്ന പ്ലേസാണ്, എല്ലാവരും വന്നിട്ട് ഷൂട്ട് ചെയ്ത് പോകുന്നതാണ്. ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു റിസോർട്ടിനെ പറ്റി കേൾക്കുന്നതും അറിയുന്നതൊക്കെ. അതെ, നല്ലൊരു അന്തരീക്ഷം അല്ലേ. അതെ, ഇത് കാണുമ്പോൾ എനിക്കൊന്ന് ചാടാൻ തോന്നുന്നു. അതെ, പക്ഷെ നീന്താൻ അറിയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. നല്ലൊരു സീനറി. ഇത് എവിടെയാണ്, ഇത് ഏത് സ്ഥലം? ചെറായി ബീച്ച്. യെസ്, ഇത് ചെറായി ബീച്ചിലെ ഇതെന്താ, ലെസ്ത്രി എലിഫൻസ് റിസോർട്ട്, റിസോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു നല്ലൊരു, എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുട്ടി ചേട്ടാ ചേട്ടാ മുടി അയച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു കുട്ടീനെ. ഓക്കെ അല്ലേ, അപ്പോൾ ഭക്ഷണമൊക്കെ തറായാവോ? പിന്നെ ചേട്ടന് വിശക്കുന്നുണ്ട് ചേട്ടാ? അതെ അല്ലേ, ആ ചേട്ടൻ രാവിലെ മുതൽ ഞങ്ങൾക്ക് വിശന്നു തുടങ്ങി. കൊറേ നേരമായി ഞങ്ങള് ഫോട്ടോസ് എടുക്കുന്നു, മേക്കപ്പ് തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങള് ഒന്ന് ഫിനിഷ് ആക്കട്ടെ. അപ്പോൾ അതേ അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസൊക്കെ നോക്കുമായിരുന്നു. ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ വന്ന സമയത്ത് അവരുടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പിറന്നാളായിരുന്നു രണ്ട് ദിവസം പിറന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവരെനിക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ തന്നതാണ് കേട്ടത്. ഞാൻ
ഞാനപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ട്, അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ്, അതായത് എനിക്ക് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇവരെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ. മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയുടെ കൂടെ ആയാലും ക്യാമറമാൻ ചേട്ടൻ്റെ കൂടെയൊക്കെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഇത്രയും എഫേർട്ട് എടുത്ത് പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നൊരു കുട്ടിയാണ്. കാരണം എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ അതും ഇവൾക്ക് അറിയാം, എല്ലാം അറിയുന്ന ഒരു കൊച്ചും കൂടിയാ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ പാടടാ എന്താടാ ഇത്, ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു ടൂണുമില്ലല്ലോ എന്നിട്ട്, ഇഷ്ടമുള്ളടുത്തോ ചേച്ചി? അടുത്തേക്ക് ചേട്ടാ, ചേട്ടാ ലൈറ്റ് കിട്ടണില്ല. ആ അവിടെ നിക്ക്, അപ്പുറത്ത് നിക്ക് ചേട്ടൻ. Thank you for this, such a beautiful surprise for me. ചേച്ചിയുടെ അടുത്ത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതേ കാശിക്കൂട്ടെന്ന് ഞാൻ മടിയിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. മന്തിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം എല്ലാ സംഭവം ശരിയാക്കിയത് കേക്കും കൊണ്ട് വന്നതാണ് കേട്ടോ. രണ്ട് പിള്ളേർ ഇവളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് എനിക്ക് കാശിക്കും എരിവ് അധികം പറ്റില്ല എന്നുള്ള മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളടക്കം അവൾക്ക് അറിയരുതു. അത് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമായിട്ട് തോന്നി. ക്യാമറമാൻ ചേട്ടനായാലും ആളായിട്ടായാലും ഭയങ്കര ഇഷ്ടം തോന്നി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ചെയ്യുവരെയിട്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഈ ഒരു ബ്ലൗസിൻ്റെ വർക്ക്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. നിങ്ങൾ ഈ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട. ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് വെറും 15,000 രൂപയ്ക്കാണ് അവൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾ കേരള അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് നോക്കിക്കോ. ആരും മിസ് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൈൻഡ് അപ്പ് ആക്കി നമ്മള്. നമ്മളിത് കാശിക്കുട്ടാ, എന്റെ നല്ല ഉറക്കായിരുന്നു കേട്ടോ. ചാഞ്ചിക്കോ മോൻ. ഇനിയിപ്പോ ഇതേ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി. അയ്യോ, ഈ ആടയാഭരണങ്ങളും എൻ്റെ തല അഴകാറിൻ്റെ കൂന്തൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അയ്യോ, ക്യാമറമാൻ ചേട്ടാ ടാറ്റാ. ക്യാമറമാൻ ചേട്ടാ ടാറ്റാ. നമ്മൾ വീണ്ടും സന്ധിക്കുന്നതായിരിക്കും. അപ്പൊ രാവിലെ ഞാൻ എണീറ്റിട്ട് ഇപ്പൊ സമയം 4:30 ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. കാശിക്കുട്ടനും ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പാറുമോളനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഷൂട്ട് ചെയ്യാൻ വരുന്നത്. അതും ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴായാലും എന്താ കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾ ഫേസ് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഒരാളെ മുമ്പിൽ ചെല്ലുമ്പോൾ അയ്യോ ഓവറാന്ന് പറയുമോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്കത് ഉണ്ടായത്തേ ഇല്ല. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് നിന്നത്. കാരണം എനിക്ക് എന്നീ തന്നെ ഓ ഞാൻ ഓക്കെയാണ് എന്നൊരു സംഭവമായിരുന്നു. അടിപൊളിയാണ്, നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ഷൂട്ടൊക്കെ അതെ വൈൻഡ് അപ്പ് ആയി. ഞങ്ങൾ പാക്കപ്പ് ആണ്, എല്ലാതും പാക്ക് ചെയ്തിട്ടുണ്ട്. അതേ മുടിക്ക് എങ്ങനെ കണ്ടൊക്കെ കയറ്റി കെട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോവാണ്. ഗൈസ് ബൈ തരൂ. അപ്പൊ പേഴ്സണൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കാണ്. ഞാൻ വെറുതെ തള്ളി മറിക്കില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതായത് എന്താ, എനിക്കിഷ്ടമായി ലുക്ക്, എനിക്കിഷ്ടമായി. നമുക്ക് ചില മേക്കപ്പ് ലുക്ക് നമുക്ക് കഴിയുമ്പോൾ ഓവറാണോ, പുറത്ത് നിന്ന് കാണുന്ന ഒരു ഒരാളടുത്ത് നമുക്ക് ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. അതായത് അയ്യോ ആള് കാണുമ്പോൾ പുട്ടിടിച്ച പോലെ ഉണ്ടാകുന്ന ഒരു ഫീലായിരിക്കും. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്ന ഒരു ലുക്കായിട്ട് എനിക്ക് തോന്നി. അപ്പൊ താങ്ക് യു സോ മച്ച്.
അപ്പൊ എന്താണ്, ഞാൻ ഇവരുടെ പേജും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ കൊടുക്കാട്ടോ. അതിപ്പോ ബ്ലൗസിന്റെ വർക്ക് ആണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബ്ലൗസിന്റെ വർക്കൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓർണമെന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ക്യാമറമാൻ ചേട്ടനായിക്കോട്ടെ, നമുക്ക് ഭയങ്കര സഹകരണമായിരുന്നു. നല്ല കുറെ ഇപ്പൊ ഫോട്ടോസ് വരുമ്പോ കാണുമ്പോ അറിയായിരിക്കും നല്ല കിടുക്കാച്ച ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെയാണ് അവർ എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇവളുടേത് പ്രത്യേകിച്ച് അടിപൊളി. ഇനി കുറേ വീഡിയോസ് ഞാൻ ഇവളായിട്ട് ഞാൻ എന്തായാലും വർക്ക് ചെയ്തതായിരിക്കും. നീ റെഡിയല്ലേ? ഞാനിപ്പോ വർക്ക് ചെയ്തതായിരിക്കും. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് എന്റെ ലുക്ക് ഇഷ്ടമായിരിക്കണു. അപ്പൊ എന്റെ ഒരു ഷൂട്ട് ഡേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോ നേരെ ഇപ്പൊ ഒരു 6 മണി സമയം നേരെ വീട്ടിൽ പോകുന്നു. ആസ് യൂഷ്വൽ വരാൻ എന്താ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വീട്ടിലത്തെ സാധാരണ പോലെ നടക്കും. ഇങ്ങനെയാണ് ഒരു ഷൂട്ടുള്ള ദിവസം എന്റെ ഒരു ഡേ എന്ന് പറയണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.